consequently, faith comes from hearing the message. And the message is heard through the word of Christ. Ezekiel, 40th Adhyayam. ഭാവി ദേവാലയം. നമ്മുടെ പ്രവാസത്തിന്റെ 25 വർഷം ആദ്യമാസം 10 ദിവസം, അതായത് നഗരം പിടിച്ചടക്കപ്പെട്ടതിന്റെ 14 വർഷം അതേ ദിവസം കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു. എന്നെ ഒരു ദൈവിക ദർശനത്തിൽ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് വളരെ ഉയർന്ന ഒരു മലയിൽ നിർത്തി. അവിടെ എന്റെ മുമ്പിൽ ഒരു പട്ടണത്തിൻ്റേതുപോലെ ഒരു രൂപമുണ്ടായിരുന്നു. അവിടുന്ന് എന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഓടുകൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നുന്ന ഒരു മനുഷ്യൻ അവിടെയുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവുകോലുമുണ്ടായിരുന്നു. അവൻ പടിപ്പുരയിൽ നിൽക്കുകയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ സൂക്ഷിച്ചു നോക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ഞാൻ കാണിച്ചു തരുന്നതിലെല്ലാം നിന്റെ മനസ്സുറപ്പിക്കുക. അവൻ നിനക്ക് ഞാൻ കാണിച്ചു തരുന്നതിന് വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നീ കാണുന്നതെല്ലാം ഇസ്രായേൽ ഭവനത്തോട് പറയുക. ദേവാലയത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. അവന്റെ കയ്യിലിരുന്ന അളവുകോലിന്റെ നീളം 6 നീണ്ട മുഴമായിരുന്നു. അതായത് ഒരു സാധാരണ മുഴവും ഒരു കൈപ്പത്തിയുടെ വീതിയും കൂടിയ നീളം. അവൻ ഭിത്തിയുടെ കനം അളന്നു. കനം 1 ദണ്ട്. ഉയരവും അളന്നു. അതും 1 ദണ്ട്. കിഴക്കോട്ടുള്ള പടിപ്പുരയിൽ ചെന്ന് അതിന്റെ നടകൾ കയറി. ഉമ്മറപ്പടി അളന്നു. അതിന്റെ ഉയരം 1 ദണ്ട്. പാർശ്വത്തിലുള്ള ഓരോ മുറിക്കും 1 ദണ്ട് നീളവും 1 ദണ്ട് വീതിയും. അവയ്ക്കിടയിലുള്ള സ്ഥലം 5 മുഴം. പടിപ്പുരയുടെ പൂമുഖത്തിനടുത്തുള്ള വാതിലിന്റെ ഉമ്മറപ്പടിക്ക് അകമേ നീളം 1 ദണ്ട്. അകമേ നീളം 1 ദണ്ട്. അവൻ പടിപ്പുരയുടെ പൂമുഖം അകമേ അളന്നു 1 ദണ്ട്. അവൻ പടിപ്പുരയുടെ പൂമുഖം അളന്നു 8 മുഴം നീളം. കട്ടിളപ്പടികൾക്ക് 2 മുഴം നീളം. പടിപ്പുരയുടെ പൂമുഖം ഉൾഭാഗത്തായിരുന്നു. കിഴക്കേ വാതിലിന് ഇരുവശവും 3 മുറി വീതമുണ്ടായിരുന്നു. എല്ലാറ്റിനും ഒരേ അളവ് തന്നെ. ഇരുവശങ്ങളിലുമുള്ള കട്ടിളപ്പടികൾക്കും ഒരേ അളവ് തന്നെ. പിന്നീട് അവൻ പടിപ്പുരയുടെ വീതി അളന്നു. അത് 10 മുഴം. നീളം 13 മുഴം. പാർശ്വമുറികൾക്ക് മുമ്പിൽ ഇരുവശവും ഓരോ മുഴം വീതിയിൽ അഴികൾ കൊണ്ട് അതിരിട്ടിരുന്നു. പാർശ്വമുറികൾക്ക് 6 മുഴം നീളവും 6 മുഴം വീതിയും. അവൻ പാർശ്വമുറികളിൽ ഒന്നിന്റെ മേൽക്കൂര മുതൽ എതിർവശത്തുള്ളതിന്റെ മേൽക്കൂര വരെ പടിപ്പുരയുടെ നീളം അളന്നു. വാതിൽ മുതൽ വാതിൽ വരെ 25 മുഴം. അവൻ പൂമുഖം അളന്നു 20 മുഴം. പടിപ്പുരയുടെ പൂമുഖത്തിന് ചുറ്റും അങ്കണമുണ്ടായിരുന്നു. പടിപ്പുരയുടെ മുന്നറ്റം മുതൽ അകത്തെ പൂമുഖത്തിന്റെ അറ്റം വരെ 50 മുഴമായിരുന്നു. പടിപ്പുരയ്ക്ക് ചുറ്റും പാർശ്വമുറികളിലും പൂമുഖത്തിനുള്ളിലും അകത്തേക്ക് ഇടുങ്ങിയ കിളിവാതിലുകളുണ്ടായിരുന്നു. കട്ടിളപ്പടിമേൽ ഈന്തപ്പന ചിത്രണം ചെയ്തിരുന്നു. അവൻ എന്നെ പുറത്ത് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അങ്കണത്തിന് ചുറ്റും മുറികളും കൽത്തളവുമുണ്ടായിരുന്നു. കൽത്തളത്തിന് അഭിമുഖമായി 30 മുറികളാണുണ്ടായിരുന്നത്. പടിപ്പുരകളുടെ നീളത്തിന് അനുസൃതമായി അവയോട് ചേർന്നായിരുന്നു കൽത്തളം. ഇതായിരുന്നു താഴത്തെ കൽത്തളം. താഴത്തെ പടിപ്പുരയുടെ മുൻവശം മുതൽ അകത്തെ അങ്കണത്തിന്റെ പുറത്തെ അറ്റം വരെയുള്ള ദൂരം അവൻ അളന്നു 100 മുഴം. അവൻ എന്റെ മുമ്പിൽ വടക്കോട്ട് നടന്നു. വടക്കോട്ട് ദർശനമായി പുറത്തെ അങ്കണത്തിന് അവിടെ ഒരു പടിപ്പുരയുണ്ടായിരുന്നു. അവൻ അതിന്റെ നീളവും വീതിയും അളന്നു. അതിന്റെ ഇരുവശങ്ങളിലുമുള്ള 3 മുറികളും കട്ടിളപ്പടികളും പൂമുഖവും ആദ്യത്തെ പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു. അതിന്റെ നീളം 50 മുഴവും വീതി 25 മുഴവും. കിഴക്കോട്ട് ദർശനമുള്ള പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു ഇതിന്റെയും കിളിവാതിലുകളും പൂമുഖവും ഈന്തപ്പന ചിത്രങ്ങളും. അതിലേക്ക് 7 നടകളുമുണ്ടായിരുന്നു. പൂമുഖം അകത്തായിരുന്നു. കിഴക്കുള്ളതുപോലെ അകത്തെ അങ്കണത്തിലേക്ക് വടക്കേ പടിപ്പുരയ്ക്കെതിരെയും ഒരു പടിപ്പുരയുണ്ടായിരുന്നു. പടിപ്പുര മുതൽ പടിപ്പുര വരെ 100 മുഴം അവൻ അളന്നു. അവൻ എന്നെ തെക്കോട്ട് നയിച്ചു. ഇതാ തെക്കുവശത്തും ഒരു പടിപ്പുര. അതിന്റെ കട്ടിളപ്പടികളും പൂമുഖവും അളന്നു. അവയ്ക്കും മറ്റുള്ളവയുടെ അളവുകൾ തന്നെ. പടിപ്പുരയ്ക്കും പൂമുഖത്തിനും ചുറ്റും മറ്റുള്ളവയ്ക്കെന്ന പോലെ കിളിവാതിലുകളുണ്ടായിരുന്നു. അതിന്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിലേക്ക് 7 നടകളുണ്ടായിരുന്നു. അതിന്റെ പൂമുഖം അകവശത്തായിരുന്നു. ഓരോ കട്ടിളപ്പടിയിലും ഇരുവശത്തും ഈന്തപ്പന ചിത്രങ്ങളുണ്ടായിരുന്നു. അകത്തെ അങ്കണത്തിന്റെ തെക്കുഭാഗത്തും ഒരു പടിപ്പുരയുണ്ടായിരുന്നു. പടിപ്പുര മുതൽ പടിപ്പുര വരെ അവൻ അളന്നു 100 മുഴം. തെക്കേ പടിപ്പുരയിലൂടെ അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു. ആ പടിപ്പുരയും അവൻ അളന്നു.
മറ്റുള്ളവയുടെ അളവ് തന്നെയായിരുന്നു അതിനും. അതിൻ്റെ പാർശ്വമുറികളും കട്ടളപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിലും പൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകളുണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിനു ചുറ്റും 25 മുഴം നീളവും 5 മുഴം വീതിയുമുള്ള പൂമുഖങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഈന്തപ്പന ചിത്രങ്ങളുമുണ്ടായിരുന്നു. ഇതിലേക്ക് 8 പടികളുണ്ടായിരുന്നു. കിഴക്കുവശത്തുള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി. അവൻ പടിപ്പുര അളന്നു. അതിനു മറ്റുള്ളവയുടെ അളവ് തന്നെ. അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും അങ്കണവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിലും പൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകളുണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവുമുണ്ടായിരുന്നു. അതിലേക്കും 8 നടകളുണ്ടായിരുന്നു. അവൻ എന്നെ വടക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുപോയി. അവനത് അളന്നു. അതിനും മറ്റുള്ളവയുടെ അളവ് തന്നെ. അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിനു ചുറ്റും കിളിവാതിലുകളുണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവുമുണ്ടായിരുന്നു. അതിലേക്ക് 8 പടികളുണ്ടായിരുന്നു. അവിടെ പടിപ്പുരയുടെ പൂമുഖത്തിൽ ഒരു മുറിയും അതിന് വാതിലുമുണ്ടായിരുന്നു. ദഹനബലിക്കുള്ള വസ്തു അവിടെയാണ് കഴുകേണ്ടിയിരുന്നത്. ദഹനബലിക്കും പാപപരിഹാരബലിക്കും പ്രായശ്ചിത്തബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് പടിപ്പുരയുടെ പൂമുഖത്തിൽ ഇരുവശത്തും ഓരോ മേശയുണ്ടായിരുന്നു. വടക്കേ പടിപ്പുരയുടെ വാതിൽക്കൽ പൂമുഖത്തിന്റെ പുറത്തായി 2 മേശയുണ്ടായിരുന്നു. പൂമുഖത്തിന്റെ മറുവശത്തും 2 മേശയുണ്ടായിരുന്നു. പടിപ്പുരയ്ക്ക് അകത്തും പുറത്തുമായി 4 മേശകളുണ്ടായിരുന്നു. അങ്ങനെ 8 മേശ. അവമേലാണ് ബലിമൃഗങ്ങളെ കൊന്നിരുന്നത്. ദഹനബലിക്കു വേണ്ടി കല്ലിൽ കൊത്തിയെടുത്ത 1.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1 മുഴം ഉയരവുമുള്ള 4 മേശകളുണ്ടായിരുന്നു. ദഹനബലിക്കും മറ്റു ബലികൾക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയിലാണ് വച്ചിരുന്നത്. അകത്ത് ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ കൊളുത്തുകൾ പിടിപ്പിച്ചിരുന്നു. മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വച്ചിരുന്നത്. പിന്നീട് അവൻ എന്നെ പുറത്തുനിന്ന് അകത്തേക്ക് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അകത്തളത്തിൽ 2 മുറികളുണ്ടായിരുന്നു. ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കേ പടിപ്പുരയ്ക്കടുത്തും മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേ പടിപ്പുരയ്ക്കടുത്തുമായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ദേവാലയത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി. ബലിപീഠത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ട് ദർശനമുള്ള മുറി. സാദൂക്കിന്റെ പുത്രന്മാരാണിവർ. ലേവി പുത്രന്മാരിൽ ഇവർക്കു മാത്രമേ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അവിടുത്തെ സമീപിക്കാൻ പാടുള്ളൂ. അവൻ അങ്കണമളന്നു. അത് 100 മുഴം വീതം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു. ബലിപീഠം ദേവാലയത്തിന്റെ മുൻവശത്തായിരുന്നു. അവൻ എന്നെ ദേവാലയത്തിന്റെ പൂമുഖത്തേക്ക് കൊണ്ടുവന്നു. പൂമുഖത്തിന്റെ കട്ടിളപ്പടികൾ അവൻ അളന്നു 5 മുഴം. വാതിലിന്റെ വീതി 14 മുഴമായിരുന്നു. അതിന്റെ പാർശ്വഭിത്തികൾ 3 മുഴം വീതം. പൂമുഖത്തിന്റെ നീളം 20 മുഴവും വീതി 12 മുഴവുമായിരുന്നു. അതിലേക്ക് 10 പടികളും കട്ടിളപ്പടികളും ഇരുവശത്തും തൂണുകളുമുണ്ടായിരുന്നു. എസക്കിയേൽ 41 അധ്യായം. അവൻ എന്നെ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവൻ അവിടുത്തെ കട്ടിളപ്പടികൾ അളന്നു. അവയുടെ ഓരോ വശത്തിന്റെയും വീതി 6 മുഴമായിരുന്നു. പ്രവേശന കവാടത്തിന്റെ വീതി 10 മുഴമായിരുന്നു. അതിന്റെ പാർശ്വഭിത്തികൾ 5 മുഴം വീതമായിരുന്നു. അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും നീളമളന്നു 40 മുഴം, വീതി 20 മുഴം. പിന്നെ അവൻ അകത്ത് കടന്ന് കട്ടിളപ്പടി അളന്നു. കനം 2 മുഴം, കവാടത്തിന്റെ വീതി 6 മുഴം, പാർശ്വഭിത്തികൾ 7 മുഴം. വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തുള്ള സ്ഥലം അവൻ അളന്നു. അതിന് 20 മുഴം നീളവും 20 മുഴം വീതിയുമുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇതാണ് ശ്രീകോവിൽ. പിന്നെ അവൻ ദേവാലയത്തിന്റെ ഭിത്തിയുടെ കനമളന്നു 6 മുഴം. ചുറ്റുമുള്ള പാർശ്വഭിത്തികളുടെ വീതി 4 മുഴം. പാർശ്വമുറികൾ 3 നിലകളിലായി 30 വീതം. പാർശ്വമുറികളെ താങ്ങി നിർത്തുന്നതിന് ദേവാലയത്തിന് ചുറ്റും തുലാങ്ങളുണ്ടായിരുന്നു. ദേവാലയഭിത്തിയായിരുന്നില്ല അവയെ താങ്ങി നിർത്തിയിരുന്നത്. ദേവാലയത്തിന് ചുറ്റുമുള്ള തുലാങ്ങളുടെ വലിപ്പമനുസരിച്ച് മുകളിലേക്ക് ചെല്ലുന്തോറും പാർശ്വമുറികൾക്ക് വിസ്താരമേറി വന്നു. താഴത്തെ നിലയിൽ നിന്ന് മധ്യനിലയിലേക്ക് പോകാൻ ദേവാലയത്തിന്റെ അരികിൽ ഒരു ഗോവണിയുണ്ടായിരുന്നു.
ദേവാലയത്തിന് ചുറ്റും ഉയർന്ന ഒരു തറ ഞാൻ കണ്ടു. പാർശ്വമുറികളുടെ അടിത്തറയുടെ അളവ് 6 മുഴമുള്ള ഒരു പൂർണ്ണദണ്ഡായിരുന്നു. പാർശ്വമുറികളുടെ പുറംഭിത്തിയുടെ കനം 5 മുഴമായിരുന്നു. തറയുടെ ബാക്കി ഭാഗം 5 മുഴം. ദേവാലയത്തിന്റെ ചുറ്റുമുള്ള തറയ്ക്കും അങ്കണത്തിലെ മുറികൾക്കുമിടയിൽ ചുറ്റും 20 മുഴം വീതിയിൽ സ്ഥലമുണ്ടായിരുന്നു. പാർശ്വമുറികൾ ഒഴിച്ചിട്ടിരുന്ന തറയിലേക്കാണ് തുറന്നിരുന്നത്. ഒന്ന് വടക്കോട്ടും മറ്റേത് തെക്കോട്ടും. തറയുടെ വീതി ചുറ്റും 5 മുഴമായിരുന്നു. പടിഞ്ഞാറ് ദേവാലയത്തിന്റെ അങ്കണത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിന്റെ വീതി 70 മുഴമായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള ഭിത്തിക്ക് 5 മുഴം കനവും 90 മുഴം നീളവും. അവൻ ദേവാലയം അളന്നു. അതിന് 100 മുഴം നീളം. അങ്കണവും ഭിത്തികൾ ഉൾപ്പെടെ കെട്ടിടവും കൂടെ 100 മുഴം നീളം. ആലയത്തിന്റെ കിഴക്കേ മുഖവും മുറ്റവും കൂടി 100 മുഴം വീതി. അവൻ പടിഞ്ഞാറുവശത്തെ മുറ്റത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടം ഇരുവശത്തുമുള്ള ഭിത്തികൾ ഉൾപ്പെടെ അളന്നു. 100 മുഴം നീളം. അകത്ത് വിശുദ്ധ സ്ഥലത്തും ശ്രീകോവിലും പുറത്ത് ഭൂമുഖത്തും തറ മുതൽ കിളിവാതിലുകൾ വരെ ചുറ്റും പലകയടിച്ചിരുന്നു. കിളിവാതിലുകൾക്ക് അഴിയിട്ടിരുന്നു. മറയ്ക്കാൻ വിരിയുമുണ്ടായിരുന്നു. വാതിലിനു മുകളിലേക്ക് ശ്രീകോവിലിന്റെ അകത്തും വിശുദ്ധ സ്ഥലത്തും ഭിത്തിയിൽ ചിത്രപ്പണികളുണ്ടായിരുന്നു. കെരൂബുകളും ഈന്തപ്പനകളും. 2 കെരൂബുകളുടെ മധ്യേ ഒരു ഈന്തപ്പന എന്ന ക്രമത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. ഓരോ കെരൂബിനും 2 മുഖം വീതമുണ്ടായിരുന്നു. ഒരു വശത്തെ ഈന്തപ്പനയുടെ നേരെ മനുഷ്യമുഖവും മറുവശത്തെ ഈന്തപ്പനയുടെ നേരെ സിംഹക്കുട്ടിയുടെ മുഖവും തിരിഞ്ഞിരുന്നു. ദേവാലയം മുഴുവൻ ചുറ്റും ഇങ്ങനെ കൊത്തിവച്ചിരുന്നു. ദേവാലയ ഭിത്തിയിൽ തറ മുതൽ വാതിലിന്റെ മേൽഭാഗം വരെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രങ്ങൾ കൊത്തിയിരുന്നു. വിശുദ്ധ സ്ഥലത്തിന്റെ കട്ടിളക്കാൽ സമചതുരത്തിലായിരുന്നു. തടികൊണ്ടുള്ള ബലിപീഠം പോലെ തോന്നിക്കുന്ന ഒന്ന് വിശുദ്ധ സ്ഥലത്തിന് മുമ്പിലുണ്ടായിരുന്നു. അതിന് 3 മുഴം ഉയരവും 2 മുഴം നീളവും 2 മുഴം വീതിയുമുണ്ടായിരുന്നു. അതിന്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടുള്ളതായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇത് കർത്താവിന്റെ സന്നിധിയിലെ മേശയാണ്. വിശുദ്ധ സ്ഥലത്തിനും ശ്രീകോവിലിനും 2 വാതിലുകളുണ്ടായിരുന്നു. വാതിലുകൾക്ക് തിരിയുന്ന 2 പാളികളുമുണ്ടായിരുന്നു. ഭിത്തികളിലെന്ന പോലെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രം വിശുദ്ധ സ്ഥലത്തിന്റെ വാതിലുകളിലും കൊത്തിയിരുന്നു. പൂമുഖത്തിന് മുൻവശത്തായി മരം കൊണ്ടുള്ള ഒരു വിതാനമുണ്ടായിരുന്നു. പൂമുഖത്തിന്റെ ഇരുവശങ്ങളിലും അഴിയടിച്ച കിളിവാതിലുകളും ഈന്തപ്പന ചിത്രങ്ങളുമുണ്ടായിരുന്നു. എസക്കിയേൽ 42 അധ്യായം. അവൻ എന്നെ വടക്കോട്ട് നയിച്ച് പുറത്തുള്ള അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. വടക്കുള്ള കെട്ടിടത്തിനും ദേവാലയ അങ്കണത്തിനും എതിരെയുള്ള മുറികളിലേക്ക് അവൻ എന്നെ നയിച്ചു. വടക്കുവശത്തുള്ള കെട്ടിടത്തിന്റെ നീളം 100 മുഴവും വീതി 50 മുഴവുമായിരുന്നു. അകത്തെ അങ്കണത്തിന്റെ 20 മുഴത്തിനടുത്ത് പുറത്തെ അങ്കണത്തിലെ കാൽത്തളത്തിനഭിമുഖമായി 3 നിലകളിലായി നടപ്പുരകളുണ്ടായിരുന്നു. മുറികൾക്ക് മുമ്പിൽ അകത്തേക്ക് 10 മുഴം വീതിയും 100 മുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു. അതിന്റെ വാതിലുകൾ വടക്കോട്ടായിരുന്നു. നടപ്പുരകൾക്ക് താഴെയും മധ്യത്തിലുമുള്ള മുറികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പുരകൾക്ക് മുകളിലെ മുറികളിൽ നിന്ന് എടുത്തിരുന്നതിനാൽ അവ കൂടുതൽ ഇടുങ്ങിയിരുന്നു. അവ 3 തട്ടായി നിലകൊണ്ടു. ബാഹ്യാങ്കണത്തിലേതുപോലെ തൂണുകൾ അവയ്ക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മുകളിലത്തെ മുറികൾക്ക് താഴത്തെയും മധ്യത്തിലെയും മുറികളേക്കാൾ വീതി കുറഞ്ഞുപോയത്. മുറികൾക്ക് സമാന്തരമായി എതിരെയുള്ള ബാഹ്യാങ്കണത്തിന് നേരെ 50 മുഴം നീളത്തിൽ ഒരു ഭിത്തിയുണ്ടായിരുന്നു. ദേവാലയത്തിനെതിരെയുള്ള മുറികളുടെ നീളം 100 മുഴമായിരുന്നെങ്കിൽ ബാഹ്യാങ്കണത്തിലുള്ളവയുടേത് 50 മുഴമായിരുന്നു. ബാഹ്യാങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്കുവശത്തായി ഈ മുറികൾക്ക് താഴെ ഒരു കവാടമുണ്ടായിരുന്നു. അവിടെയാണ് പുറത്തെ ഭിത്തി ആരംഭിക്കുന്നത്. തെക്കുവശത്ത് അങ്കണത്തിനും കെട്ടിടത്തിനും എതിരെ മുറികളുണ്ടായിരുന്നു. മുറികൾക്കു മുമ്പിൽ വഴിയുണ്ടായിരുന്നു. നീളം, വീതി, ബഹിർഗമന മാർഗങ്ങൾ, വാതിലുകൾ, മറ്റു സംവിധാനങ്ങൾ എന്നിവയിൽ വടക്കുവശത്തെ മുറികൾ പോലെ തന്നെ ഈ മുറികളും. തെക്കേ മുറികളുടെ താഴെ കിഴക്കുവശത്ത് വഴിയിലേക്ക് കടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടായിരുന്നു. അവയ്ക്കെതിരെയായിരുന്നു നടുഭിത്തി. അവൻ എന്നോട് പറഞ്ഞു, അങ്കണത്തിനെതിരെ വടക്കും തെക്കുമുള്ള മുറികൾ വിശുദ്ധങ്ങളാണ്. കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വച്ചാണ് ഏറ്റവും വിശുദ്ധമായ ബലിവസ്തുക്കൾ ഭക്ഷിക്കുക. ധാന്യബലിക്കും പാപപരിഹാര ബലിക്കും പ്രായശ്ചിത്ത ബലിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണ് അവർ സൂക്ഷിക്കുക. എന്തെന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ്. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂഷയ്ക്കുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ മാറ്റിവച്ചിട്ടേ പുറത്തെ അങ്കണത്തിലേക്ക് പോകാവൂ. എന്തെന്നാൽ
അവ വിശുദ്ധങ്ങളാണ്. വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടേ അവർ ജനത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാവൂ. ദേവാലയത്തിന്റെ ഉൾഭാഗം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കിഴക്കേ വാതിലിലൂടെ പുറത്തേക്ക് നയിച്ചിട്ട് ചുറ്റുമുള്ള സ്ഥലം അളന്നു. അവൻ അളവ് ദണ്ടുകൊണ്ട് കിഴക്കുഭാഗം അളന്നു, 500 മുഴം. അവൻ തിരിഞ്ഞ് വടക്കുഭാഗം അളന്നു, അതും 500 മുഴം. പിന്നെ അവൻ തെക്കുഭാഗം അളന്നു, അതും 500 മുഴം. അവൻ തിരിഞ്ഞ് പടിഞ്ഞാറ് ഭാഗം അളന്നു, അതും 500 മുഴം. 4 വശവും അവൻ അളന്നു. ഓരോ വശത്തും 500 മുഴം നീളത്തിൽ അതിനു ചുറ്റും മതിലുണ്ടായിരുന്നു. അത് വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമല്ലാത്ത സ്ഥലത്തു നിന്ന് വേർതിരിച്ചു.